മക്കളെ, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട്സ് ഒക്കെ വന്നു അല്ലേ. അപ്പം നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, നമുക്ക് കൊടുത്ത സ്കൂള് തന്നെ കിട്ടുമോ എന്നെല്ലാം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ട സ്കൂളുകളിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് മക്കൾക്ക് ചിലപ്പോൾ എവിടെയും കിട്ടാതെ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, അപ്പോൾ സാർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പോൾ ഒന്നുമില്ല മക്കളെ, നമുക്ക് 100,000 സീറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ തള്ളുന്നതല്ല, സർക്കാർ തന്നെ നമ്മുടെ HSCAP എന്നുള്ള ആ ഒരു സൈറ്റ് ഉണ്ട്, HSCAP.kerala.gov.in എന്ന സൈറ്റിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ പുറത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 65,000 സീറ്റ് വേക്കന്റ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ വീണ്ടും ഇത് ഏകദേശം 100,000 എത്തിയിരിക്കുകയാണ് വേക്കന്റ്. എങ്ങനെ സീറ്റ് പെട്ടെന്ന് കൂടി? കഴിഞ്ഞ പ്രാവശ്യം അതേ സീറ്റ് തന്നെയല്ലേ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ടാണ് കൂടിയതെന്ന് അറിയാൻ ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. 245,000 കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ 120,000 കുട്ടികൾ മാത്രമേ പെർമനന്റ് ആയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. ഏകദേശം പകുതിയോളം കുട്ടികൾ, 100,000 കുട്ടികൾ, 99,420 കുട്ടികൾ താൽക്കാലിക അഡ്മിഷൻ എടുത്ത്. അതിന് കാരണങ്ങൾ പലതുണ്ടാവും. ഒന്ന്, അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് എന്താ പറയുക, സീറ്റുകൾ വേക്കൻ്റ് ആണ്. പിന്നെ നോൺ ജോയിനിങ് എന്ന് പറഞ്ഞിട്ട്, അതായത് അപേക്ഷ കൊടുത്തിട്ടും ജോയിൻ ചെയ്തിട്ടില്ല, പലർക്കും സീറ്റ് വേണ്ട അല്ലേ. അങ്ങനെ ഒരു 25,156 സീറ്റും വേക്കന്റ് ഉണ്ട്. അടുത്തൊരു കാറ്റഗറി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡിനൈഡ്. ഓക്കെ, എന്താ ഡിനൈഡ് എന്ന് പറഞ്ഞാൽ വേണ്ട, തള്ളി, അപേക്ഷ തള്ളി. എന്താ കാരണം? 1189 അപേക്ഷകളാണ് SWS, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം, എന്ത് ചെയ്തത്, തള്ളിയിട്ടുള്ളത്. കാരണം അവർക്ക് അലോട്ട്മെന്റ് ഒക്കെ കിട്ടി, സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എന്തില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. ബോണസ് പോയിന്റിനൊക്കെ അപേക്ഷ കൊടുക്കുമ്പോ ഇതെല്ലാം കൊടുത്താൽ പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ക്ലബിന്റെ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽ കാർഡ്സും USSഉം അല്ലേ. നമ്മൾ രണ്ടുപേരും തന്നെയാണ്. അതെ അതെ. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടോ, ടിക്ക് കൊടുക്കോ, ഇതുണ്ടോ, യെസ് കൊടുക്കോ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആവേശത്തിൽ കുറെ കാര്യങ്ങൾ ടിക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ അവിടുന്ന് ഡിനൈ ചെയ്യും അല്ലേ. അപ്പോൾ പല കുട്ടികൾക്കും എന്താ പറയാ, ടൈ ബ്രേക്കറിന്റെ അല്ലെങ്കിൽ ബോണസ് പോയിന്റിന്റെ ഒക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1189 അപേക്ഷകളാണ് തള്ളിയിട്ടുള്ളത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ എത്ര സീറ്റ് ബാക്കിയുണ്ട്? ഇപ്പോൾ ഏകദേശം 100,000 സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആരും നിരാശരാവണ്ട, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും നിരാശരാവണ്ട. പിന്നെ മാത്രമല്ല, വേറൊരു സംഗതി കൂടി ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലേ, 99,420 പേര് താൽക്കാലിക അഡ്മിഷനാണ്. അപ്പോൾ അവരൊക്കെ അടുത്ത അലോട്ട്മെന്റിൽ മേ ബി എന്ത് ചെയ്യും, വേറെ സ്കൂളിലേക്കോ വേറെ സബ്ജക്റ്റിലേക്കോ ഒക്കെ മാറും. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള സ്കൂളോ സബ്ജക്റ്റോ ആയിരിക്കും ഇപ്പം തൽക്കാലം അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ അവർക്ക് അവർ വേറെ സ്കൂളിലേക്ക്, അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇങ്ങോട്ട് കയറാൻ. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മൾ 100,000 എന്ന് പറഞ്ഞത് ഈ സ്റ്റേറ്റിന്റെ മൊത്തത്തിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലായി, ഏകദേശം ഒരു ജില്ലയിൽ 6,000 സീറ്റ് വരെ എന്തായാലും അത് എന്താ പറയാ, കമ്പാരബിൾ ആണ്. കാരണം ഓരോ ജില്ലയിലും സീറ്റുകളുടെ എണ്ണത്തിലും കൂടുതലും കുറവൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ മലപ്പുറം ജില്ലയിലെ പോലെ അല്ല കൊല്ലം ജില്ലയിലുള്ളത്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യെസ്, ഇവിടെ കൊല്ലം ജില്ലയിൽ നോക്കൂ, 19,432 കുട്ടികൾക്കാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത്. അതിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് വെറും 9,809 പേരാണ്. ആ സമയം മലപ്പുറം ജില്ലയിൽ നോക്കൂ, 36,393 പേർക്ക് അലോട്ട്മെന്റ് കിട്ടി. അതിൽ 17,149 പേരാണ് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തത്. അപ്പൊ ജില്ലക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു ആവറേജ് ലെവൽ പറയുകയാണെങ്കിൽ ഒരു ജില്ലയിൽ 6,000 സീറ്റുകൾ എന്തുണ്ട്, വേക്കന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരാൻ പോവാണ് അല്ലേ. എന്നായിരുന്നു, പന്ത്രണ്ടാം തീയതി നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോഴേക്കും നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏത് കൂട്ടത്തിലാ, SWS ഡിനൈഡ് ആവാതെ, അതായത് നമ്മുടെ അപേക്ഷ തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇപ്പൊ തന്നെ എടുത്ത് ഒരു ഫയലിലാക്കി സെറ്റ് ആക്കി വെക്കുക. അത് എടുത്തോണ്ട് പോവാ, മറക്കും ചെയ്യരുത് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും മിസ്സും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ മക്കളെ.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അവിടെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഇനി എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുക. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ എല്ലാവർക്കും വിചാരിച്ച സ്ഥലത്ത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ വിഷയമാണ്. ഓൾ ദി ബെസ്റ്റ്.